കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന മലയാളികളിൽ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യരിൽ ഒരാളായിരുന്നു തണുപത്മനാഭൻ. സൈദ്ധാന്തിക ഭൗതികത്തിൽ ഇന്ന് ലോകത്തൊരു 10 15 പേരെ എടുത്താൽ അതിലൊരാള് അദ്ദേഹമാണ്. അത്രയും പ്രധാനപ്പെട്ട ഒരാളാണ് അദ്ദേഹം എന്ന് മലയാളികൾ ഏതെങ്കിലും നിലയിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നത് വളരെ വളരെ സംശയമാണ്. അതേസമയം നമ്മള് എത്രയോ ശബ്ദം കോശങ്ങൾ മാത്രം ഉണ്ടാക്കുന്ന മനുഷ്യർക്ക് എത്രയോ വിസിബിലിറ്റി കിട്ടുകയും ജീവിതം മുഴുവൻ ഇതിനുവേണ്ടി അർപ്പിക്കുന്ന മനുഷ്യരെ മിക്കവാറും അവഗണിക്കാൻ മടിയില്ലാതാവുകയും നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഈ ശബ്ദഘോഷങ്ങളും അതിൻ്റെ ഉപരിപ്ലവമായ നാട്യങ്ങളും പ്രധാനമായി തീരുകയും ചെയ്യുന്നത് ഒരു സമൂഹത്തിൻ്റെ എന്താ പറയാ ഉള്ളുപൊള്ളയാകുന്നതിൻ്റെ കൂടി അടയാളമാണ്. ആ ഉള്ളുപൊള്ളയായ സമൂഹമാണ് വാസ്തവത്തിൽ ഒരു വലതുപക്ഷ സമൂഹത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയാം. ആന്തരികമായ ഒരു ശൂന്യതയിൽ ചെന്നുപെട്ടവരായിട്ട് അവർ മാറുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. അത്തരം ഒരു പൊള്ളത്തരം നമ്മുടെ ഈ സമൂഹങ്ങളിലൊക്കെ ചുറ്റുപാടും നമുക്ക് കാണാം, നമ്മുടെ രാഷ്ട്ര ജീവിതത്തിൽ കാണാം. അത്രമേൽ പൊള്ളയായ നായക ബിംബങ്ങൾ നമ്മുടെ ദേശീയ ജീവിതത്തിൽ തിമിർത്താടിക്കൊണ്ടിരിക്കുന്നു എന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് വലതുപക്ഷത്തിന്റെ ഒരു വലിയ ശേഷിയാണത്, വലതുപക്ഷവൽക്കരണത്തിന്റെ ഒരു വലിയ ശേഷി. അത് ഈ പൊള്ളത്തരങ്ങളെ വലിയ നാട്യങ്ങളായി അവതരിപ്പിച്ച് അത് യാഥാർത്ഥ്യങ്ങളെക്കാൾ വലിയ യാഥാർത്ഥ്യങ്ങളായി അതിയാഥാർത്ഥ്യങ്ങളായി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും എന്നതാണ്. ടാഗോർ അപ്രധാനിയായി തീരുകയും ടാഗോറിനെ പോലെ താടി വളർത്തിയ ആള് പ്രധാനിയായി മാറുകയും ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. അപ്പൊ അങ്ങനെയുള്ള ഒരു പൊള്ളത്തരത്തിന്റെ നടുവിലാണ് നമ്മുടെ സമൂഹം വലിയൊരു പങ്ക് നിൽക്കുന്നത്. കേരളത്തെ സംബന്ധിച്ച് ഈ വലതുപക്ഷവൽക്കരണം എന്ന് പറയുന്നത് ഒരു വളരെ വൈരുദ്ധ്യം നിറഞ്ഞ ഒരു ഒരു സംഗതിയാണ്. കാരണം അഖിലേന്ത്യാ തലത്തിലുള്ള ഈ വലതുപക്ഷവൽക്കരണത്തെ ആ രാഷ്ട്രീയത്തെ മതവർഗീയതയെ ഒക്കെ ചെറുക്കാൻ രാഷ്ട്രീയമായി കഴിഞ്ഞൊരു സമൂഹമാണ് നമ്മുടേത്. അങ്ങനെ രാഷ്ട്രീയമായി കഴിഞ്ഞ സമയത്ത് നമുക്ക് എന്താ പറയാ സൂക്ഷ്മതലത്തിൽ വലതുപക്ഷവൽക്കരണത്തിന്റെ അതിഭീമമായ പിടിമുറുക്കം നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന മറ്റൊരു യാഥാർത്ഥ്യവുമുണ്ട്. ഇത് വിചിത്രമായൊരു സ്ഥിതി വിശേഷമാണ്. ഇപ്പൊ വലതുപക്ഷ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ സ്വാധീനത്തെ എന്തായാലും ചെറുത്തു നിൽക്കാനും ഹിന്ദുത്വത്തെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനും കേരളത്തിന് ഇപ്പോഴും കഴിയുന്നുണ്ട്. അത് ശക്തമായ നിലയിൽ നടക്കുന്നുണ്ട്. അങ്ങനെ നടക്കുമ്പോ തന്നെ മറുഭാഗത്ത് ഈ വലതുപക്ഷ യുക്തികൾ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലും നമ്മുടെ പൊതുബോധത്തിലും ഒക്കെ പല നിലയില് മേൽക്കൈ നേടുന്നതും നമുക്ക് കാണാൻ പറ്റും. അത്രമേൽ നിരർത്ഥകമായ സംഭാഷണങ്ങൾ ആശയങ്ങൾ നമ്മുടെ പൊതുജീവിതത്തിന്റെ കേന്ദ്രത്തിലേക്ക് കയറി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോ എന്താ പറയാ ഇപ്പൊ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു പ്രശ്നം നമ്മുടെ ചർച്ചാ മണ്ഡലത്തിൽ കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. വാസ്തവത്തിൽ കഴിഞ്ഞ 4-5 വർഷത്തെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഒരു മതത്തിൽ നിന്ന് അന്യമതത്തിലേക്ക് മതം മാറി വിവാഹിതരാകുന്നവരുടെ പട്ടിക എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ മതം മാറുന്നത് ഇസ്ലാമിലേക്കല്ല. അത് യാതൊരു സംശയമില്ലാതെ കണക്കുകൾ തെളിയിച്ചു തരുന്ന കാര്യമാണ്. എല്ലാ മതങ്ങളിലേക്കും മതം മാറ്റം നടക്കുന്നുണ്ട്. ഹിന്ദു മതത്തിലേക്ക് വരുന്നുണ്ട്, ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുന്നുണ്ട്, മുസ്ലിങ്ങളിൽ വരുന്നുണ്ട്. എല്ലാ മതത്തിൽ നിന്നും ആളുകൾ പോവുകയും ചെയ്യുന്നുണ്ട്. ഒരു വർഷം 400-500 പേര് മതം മാറുമ്പോൾ അതിൽ ഈ 3 മതങ്ങൾക്കും ഏതാണ്ട് ഏറിയും കുറഞ്ഞും തുല്യമായ അനുപാതത്തിലൊക്കെ നടക്കുന്നു. പക്ഷെ മുസ്ലിങ്ങളുടെ നേതൃത്വത്തിൽ വലിയ ഒരു മതം മാറ്റ ശ്രമം നടക്കുന്നു, ലവ് ജിഹാദ് നടക്കുന്നു എന്ന് ഹിന്ദുത്വ രാഷ്ട്രീയം പറയുന്നു. അത് ഏറ്റെടുക്കാൻ സമുദായ നേതാക്കൾ ഉണ്ടാകുന്നു, അതിനെ പിന്തുണച്ചുകൊണ്ട് പലരും രംഗത്ത് വരുന്നു. അത് വലിയൊരു ചർച്ചാ വിഷയമാകുന്നു. അതായത് യാതൊരടിസ്ഥാനവും ഇല്ലാത്ത, വസ്തുതാപരമായി യാതൊരടിസ്ഥാനവും ഇല്ലാത്ത ഒരു സംഗതി നമ്മുടെ പൊതുസമൂഹത്തിലെ സുപ്രധാന ചർച്ചാ വിഷയമാക്കി മാറ്റുന്ന മട്ടിൽ നമ്മുടെ സമൂഹം വസ്തുതാവിന് പിന്നിലാണ്. ഇത് വളരെ പ്രധാനം. സത്യാനന്തരം എന്നുള്ളതിനെ കുറിച്ച് ഉള്ള ചർച്ചകളിൽ എപ്പോഴും അതിനെ നിർവചിക്കും
ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, പ്രചാരണങ്ങൾക്കും വികാരതീവ്രമായ ആശയ പ്രകടനങ്ങൾക്കും വസ്തുതകളെക്കാൾ പ്രാധാന്യം കിട്ടുന്നു എന്നതാണ് സത്യാനന്തരത്തിന്റെ അടിസ്ഥാന സ്വഭാവം. അതുകൊണ്ട് പ്രചാരണ പ്രവർത്തനങ്ങൾ, കെട്ടിച്ചമച്ച ആശയങ്ങൾ, ആ കെട്ടിച്ചമച്ച ആശയങ്ങളും അതിവൈകാരികമായ അവതരണങ്ങളും നമ്മുടെ വസ്തുതകളെ സമ്പൂർണമായി പിന്നിലാക്കുന്ന ഒരു ലോകത്തെ സത്യാനന്തര ലോകം എന്ന് പലരും പറയാറുണ്ട്. അതിന്റെ ക്ലാസിക്കൽ ഉദാഹരണമായിട്ടാണ് അമേരിക്ക നേരിട്ട പ്രതിസന്ധികളുടെ കാരണം മെക്സിക്കോയിൽ നിന്നുള്ള കുടിയേറ്റക്കാരും മുസ്ലിം കുടിയേറ്റവും ഒക്കെയാണ് എന്ന ട്രംപിന്റെ വാദം, അല്ലെങ്കിൽ ബ്രിട്ടൻ നേരിട്ട പ്രതിസന്ധിയുടെ അടിസ്ഥാന കാരണം യൂറോപ്യൻ യൂണിയനിലെ ഉൾപ്പെട്ടതാണ് എന്ന വാദം, അതിന്റെ പശ്ചാത്തലത്തിൽ ബ്രെക്സിറ്റിന് അനുകൂലമായി വിധിയെഴുത്തുണ്ടായത്. ഈ സന്ദർഭത്തിലാണ് ഈ ആ വാക്ക് തന്നെ വളരെ കൂടുതൽ 2016-17 ഘട്ടത്തില് കൂടുതൽ പ്രാബല്യം കൈവരിച്ചത്. അപ്പോ ഇത്തരം ഒരു സ്ഥിതി വസ്തുതകളെ ഈ പറയുന്ന വികാര തീവ്രത പിന്തള്ളുക, ആശയപരമായ വ്യക്തതയ്ക്ക് മുകളിൽ വിഭാഗീയമായ അട്ടഹാസങ്ങൾ മുഴങ്ങുക, അത് സംവാദമാണ് ആശയ ചർച്ചയാണ് എന്ന് തെറ്റിദ്ധരിക്കുക, ഇതെല്ലാം നമ്മുടെ പൊതുസമൂഹത്തിൽ വളരെ കൂടുതൽ നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ വിചിത്രമായ ഒരു പരിതോവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോ മതപരമായ വിഭജനത്തിനോ ജാതീയമായ വിഭജനത്തിനോ ശത്രുതാപരമായ വിഭജനങ്ങൾക്കോ കേരളത്തിൽ വളരെ എളുപ്പം പറ്റും എന്നതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ അപകടകരമായ പതനത്തിലേക്ക് പോകാമെന്നതും നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ കേരളം അതിൽ തന്നെ ഒരു ഒരു വൈരുദ്ധ്യപൂർണമായ ഒരു സ്ഥിതിയിലേക്ക് ചെന്നുപെടുന്നുണ്ടോ എന്നതും ആലോചിക്കേണ്ടതാണ്. ഒരു ഭാഗത്ത് വലതുപക്ഷ രാഷ്ട്രീയത്തിനെതിരെ രാഷ്ട്രീയ വിജയം നേടുകയും മറുഭാഗത്ത് ആ വിജയം നിലനിൽക്ക തന്നെ സൂക്ഷ്മതലത്തിൽ വലതുപക്ഷത്തിന്റെ പിടിമുറുക്കത്തിന്, ജാതീയതയ്ക്ക്, മതവർഗീയതയ്ക്ക്, വിഭാഗീയതകൾക്ക്, ഉപഭോഗ ഭ്രാന്തിന് ഒക്കെ കൂടുതൽ കൂടുതൽ വിധേയമാവുകയും ചെയ്യുന്ന ഒരു സ്ഥിതി, ആ ഒരു വൈരുദ്ധ്യം നമ്മുടെ പൊതുജീവിതത്തിൽ ആകമാനം പടരുന്നുണ്ട് എന്ന വിചിത്രമായ ഒരു സ്ഥിതി കേരളത്തെ സംബന്ധിച്ച് ഉണ്ട്. ഇതിന് ഒറ്റ കാരണമൊന്നും പറയാൻ പറ്റില്ല. വാസ്തവത്തിൽ ഏതെങ്കിലും ഒരു സാമൂഹ്യ പ്രശ്നത്തിന് ഒരേ ഒരു കാരണം, മൂലകാരണം കണ്ടെത്തി അതാണ് എല്ലാ പ്രശ്നങ്ങളുടെയും ആധാരമെന്ന് പറയുന്നത് തന്നെ ഒരു വലതുപക്ഷ യുക്തിയാണ്. അത് മറ്റൊരു ഒരു രീതിയാണ്. കാരണം ഒരൊറ്റ സത്താപരമായ ഒരൊറ്റ കേന്ദ്രത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട് ഒരു യാഥാർത്ഥ്യം ഇങ്ങനെ ഇടൽവിടർന്നു വരുന്നു എന്ന് മനസ്സിലാക്കുന്നത് എന്ന് അവതരിപ്പിക്കുന്നത് യാഥാർത്ഥ്യത്തെ പ്രക്രിയാപരമായി കാണാതെ യാഥാർത്ഥ്യത്തെ കേവല യുക്തിയായി കാണുന്ന ഒരു സമീപനമാണ്. അത് തന്നെ അടിസ്ഥാനപരമായി ഒരു മാർക്സിസ്റ്റ് വിരുദ്ധ നിലപാടാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം യാഥാർത്ഥ്യത്തിന്റെ പ്രകൃതം അടിസ്ഥാനപരമായി പ്രക്രിയാപരമാണ്. വിവിധ ഘടകങ്ങൾ, വിവിധ ബലങ്ങൾ അല്ലെങ്കിൽ പ്രവണതകൾ പല പല അനുപാതങ്ങളിൽ കൂടിക്കലർന്ന് അതിന്റെ ആകത്തുക എന്ന നിലയിലാണ് ഒരു സവിശേഷ പ്രതിഭാസമോ യാഥാർത്ഥ്യമോ നിലവിൽ വരിക. അതല്ലാതെ വളരെ ഏകമുഖമായ ഒരു കാരണത്തിൽ നിന്നൊരു കാര്യത്തിലേക്കുള്ള സഞ്ചാരം എന്ന നിലയിൽ ഒരു പ്രതിഭാസത്തെയും ഒരു യാഥാർത്ഥ്യത്തെയും കാണാൻ പറ്റില്ല, പ്രത്യേകിച്ചും സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ. അതുകൊണ്ടാണ് സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ നോക്കുമ്പോൾ ഒരുപാട് ഘടകങ്ങളെ നമ്മൾ പരിഗണിക്കേണ്ടി വരുന്നത്. ആ ഘടകങ്ങൾ ഏതെല്ലാം അളവിൽ നമ്മുടെ സമൂഹത്തിന്റെ ഒരു സവിശേഷ യാഥാർത്ഥ്യത്തെ നിർണയിക്കുന്നതിൽ ഉൾപ്പെട്ടിരിക്കുന്നു, എല്ലാം ഒരേ അളവിലായിരിക്കില്ല. എല്ലാ അനുപാതവും ഒരേ തരത്തിലും എപ്പോഴും ഒരേ തരത്തിലും ആയിരിക്കില്ല, അതും കാണേണ്ടതാണ്. ഇപ്പൊ മലബാർ കലാപം നിങ്ങൾ എടുത്താൽ, മലബാർ കലാപത്തിന്റെ അന്ത്യഘട്ടം എത്തുമ്പോഴേക്കും അതിന്റെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ ഒരു 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 സ്വാധീനം, നിർണയന ശേഷി മതം എന്ന് പറയുന്ന ഘടകത്തിന് വന്നത് നമുക്ക് കാണാൻ കഴിയും. അതിന് പല കാരണങ്ങളുണ്ട് ചരിത്രപരമായിട്ട്. അത് നിൽക്ക തന്നെ എന്നതുകൊണ്ട് തുടക്കം മുതലേ അങ്ങനെ ഒരു മതപരമായ ഒരു ലഹളയായിട്ടാണ് അത് വന്നത് എന്ന് കരുതാനും പാടില്ല. അപ്പൊ ഇങ്ങനെ വളരെ വ്യത്യസ്തമായ രൂപത്തിലാണ് ഈ എന്താ പറയാ സാമൂഹിക പ്രതിഭാസങ്ങൾ നിലവിൽ വരിക. ഏകമുഖമായ കാര്യകാരണങ്ങൾ കൊണ്ട് നമുക്കൊരു സാമൂഹിക യാഥാർത്ഥ്യത്തെയും വിശദീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ തന്നെ
കേരളത്തിന്റെ വലതുപക്ഷവൽക്കരണം എന്ന് പറയുന്നത് വിവിധ വിധാനങ്ങളിൽ സംഭവിക്കുന്നതാണ്. അതിനൊരു സാമ്പത്തിക അടിസ്ഥാനമുണ്ട്, അതിന് എന്താ പറയാ മതപരമായ അടിസ്ഥാനമുണ്ട്, അതിന് സാംസ്കാരികമായ ഉള്ളടക്കമുണ്ട്, ലിംഗപദവീപരമായ ഉള്ളടക്കമുണ്ട്, പല തലങ്ങളുണ്ട്. അതിൽ ഒരു സവിശേഷ ഘടകത്തെ ഒന്ന് സൂക്ഷ്മമായിട്ട് നോക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. അത് കേരളത്തിന്റെ വലതുപക്ഷ വൽക്കരണത്തിന്റെ ഒരു കേന്ദ്ര സ്ഥാപനം എന്ന നിലയിൽ ഏറ്റവും രാഷ്ട്രീയ ഉള്ളടക്കത്തോടെ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനപരമായ അടിത്തറയായി നിലനിൽക്കുകയും എന്നാൽ ഒട്ടുമേ തന്നെ ഒരു രാഷ്ട്രീയ സ്ഥാപനമാണ് എന്ന് മനസ്സിലാക്കപ്പെടാതിരിക്കുകയോ അല്ലെങ്കിൽ ആ നിലയിൽ അഭിസംബോധന ചെയ്യപ്പെടാതിരിക്കുകയോ ചെയ്യുന്ന ഒരു സംഗതിയെ കുറിച്ചാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അത് നമ്മുടെ കുടുംബം എന്ന ഒരു സ്ഥാപനം. ഫാമിലി എന്നത് നമ്മള് വളരെ, ഞാനതിന്റെ വിശദാംശങ്ങളൊന്നും പറയുന്നില്ല, ഇതൊരു മാർക്സിസ്റ്റ് സ്റ്റഡി സർക്കിൾ ആണ് എന്നതുകൊണ്ട് തന്നെ കുടുംബം ഒരു സ്ഥാപന സംവിധാനമാണ് എന്നത് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ച് ഇന്ന് കേരളത്തിന്റെ ഒരു ഒരു ഘടനയിലേക്ക് നോക്കിയാല് കേരളത്തിൽ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒളിത്താവളങ്ങളിൽ ഒന്നായിട്ട് കുടുംബങ്ങൾ മാറിയിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതിനൊരു കാരണം കഴിഞ്ഞ ഒരു 6-7 പതിറ്റാണ്ടെങ്കിലുമായി കുടുംബം എന്നതിനെ ഒരു രാഷ്ട്രീയ സ്ഥാപനമായി കണ്ട് അതിനെ ജനാധിപത്യവൽക്കരിക്കാനും അതിനെ ആധുനികമാക്കാനും അതിനെ സമത്വാധിഷ്ഠിതമായ തുല്യാവകാശങ്ങളിൽ അധിഷ്ഠിതമായ ഒന്നായി സംഘടിപ്പിക്കാനുമുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ല എന്നതുമാണ്. ഈ കുടുംബം ഇപ്പോ നിലനിൽക്കുന്നത് നമുക്കൊക്കെ അറിയാലോ, ഈ നമ്മുടെ എല്ലാ സമുദായ സംഘടനകളുടെയും എല്ലാ വർഗീയ ശക്തികളുടെയും എല്ലാ ജാതി ആധിപത്യത്തിൻ്റെയും അടിസ്ഥാന യൂണിറ്റ് മിക്കവാറും ഈ കുടുംബങ്ങളും അതിനെ മുൻനിർത്തിയുള്ള കൂട്ടായ്മകളുമാണ് എന്ന് നിങ്ങൾ വെറുതെ ചുറ്റും നോക്കിയാൽ കാണാൻ പറ്റും. അതേസമയം കുടുംബത്തെ കുറിച്ചുള്ള ഏറ്റവും പ്രഖ്യാതമായ കാഴ്ചപ്പാട് എന്താണ്? നമ്മൾ തന്നെ പലപ്പോഴും പറയുന്ന ഒരു കാര്യം, വീട്ടിലേക്ക് രാഷ്ട്രീയം കൊണ്ടുവരാറില്ല എന്നതാണ്. അതൊരു അഭിമാനകരമായ കാര്യമായിട്ട് നമ്മൾ പറയുകയും ചെയ്യുന്നു. എന്നാൽ വീട് രാഷ്ട്രീയത്തിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് തുടരുന്നു. എങ്ങനെയുള്ള രാഷ്ട്രീയം? കക്ഷിതലത്തിലുള്ള രാഷ്ട്രീയം അല്ല, മറിച്ച് നമ്മുടെ ലോകാവബോധം എന്ന് പറയുന്ന രാഷ്ട്രീയം. രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വിശാലമായ മാനം എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ലോകവീക്ഷണമാണ്. ആ ലോകവീക്ഷണത്തിന്റെ ഒരു ഘടകമാണ് നമ്മുടെ സവിശേഷമായ ഒരു സാമൂഹിക സന്ദർഭത്തിൽ എങ്ങനെയാണ് രാഷ്ട്രീയമായ പങ്കാളിത്തം, കക്ഷികളെ മുൻനിർത്തിയുള്ള ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പുകളുടെയും പാർലമെന്ററി പ്രവർത്തനങ്ങളുടെയും ഒക്കെ സന്ദർഭത്തിൽ കക്ഷിതല രാഷ്ട്രീയം എങ്ങനെ ആവിഷ്കരിക്കാം എന്നത് ഈ വിപുലമായൊരു രാഷ്ട്രീയ ബോധത്തിന്റെ ഒരു സവിശേഷമായ ആവിഷ്കാരമാണ്. കക്ഷിതല രാഷ്ട്രീയത്തെ അപ്രധാനമായി കണ്ട് ഒരു എന്താ പറയാ വിപുല രാഷ്ട്രീയത്തിൽ മാത്രം വിശ്വസിക്കുന്ന ചില പണ്ഡിതന്മാരുണ്ട്. അവര് പറയാ ഞങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട്, പക്ഷെ കക്ഷി രാഷ്ട്രീയം ഒന്നുമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അതിന്റെ ഒരു തരക്കേട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സമൂഹത്തിൽ രാഷ്ട്രീയം ആവിഷ്കൃതമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രൂപമാണ് കക്ഷിതലത്തിലുള്ള രാഷ്ട്രീയം എന്നത്. അപ്പൊ അതിൽ നിങ്ങൾ പങ്കുചേരുന്നില്ല എന്നതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ അതിലൊരു നിലപാടെടുക്കുന്നില്ല എന്നതിൻ്റെ അർത്ഥം, മൂർത്തമായൊരു രാഷ്ട്രീയ പ്രക്രിയയെ നിങ്ങൾ കൈയൊഴിയുന്നു, പകരം ആദർശാത്മകമായ ഭാവനാത്മകമായ അമൂർത്തമായ ഒരു 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 തലത്തെ ഒരു രാഷ്ട്രീയമായിട്ട് കാണുന്നു. പണ്ട് ഈ ദറിതയൊക്കെ ഡീകൺസ്ട്രക്ഷൻ അപനിർമ്മാണമൊക്കെ അവതരിപ്പിച്ച് വലിയ
ആശയങ്ങളാണ് എന്ന് അതൊക്കെ വാദിക്കപ്പെട്ട സമയത്ത് റീഗിൾട്ടൺ എന്ന മാർക്സിസ്റ്റ് ചിന്തകൻ അതേക്കുറിച്ച് പറഞ്ഞ കൗതുകമുള്ള ഒരു പരാമർശം, നിലനിൽക്കുന്ന സാമൂഹ്യ ഘടനയെ അപനിർമ്മിക്കാൻ നമുക്ക് എന്തായാലും കഴിയില്ല എന്നുള്ളത് കൊണ്ട് പാഠങ്ങളെ അപനിർമ്മിച്ച് നമുക്ക് വിപ്ലവകാരികളാകാം എന്നാണ്. അതാണ്, നമുക്ക് ഈ സോഷ്യൽ സ്ട്രക്ചറിനെ ഡീകൺസ്ട്രക്ട് ചെയ്യാനൊന്നും പറ്റൂല. സോ ഇറ്റ് ഈസ് ഈസി ടു ഡീകൺസ്ട്രക്ട് എ ടെക്സ്റ്റ് ആൻഡ് ടു പ്രിറ്റൻഡ് ആസ് റെവല്യൂഷണറീസ് റാഡിക്കൽസ്. ഇത് എളുപ്പ വഴിയാണ്. ആ എളുപ്പ വഴിയാണ് നമ്മുടെ പല പ്രഖ്യാപിത പണ്ഡിതന്മാരും ചെയ്യുന്നത്. നമ്മുടെ മുമ്പിലുള്ള മൂർത്ത യാഥാർത്ഥ്യത്തെ ആണ് നമ്മൾ കക്ഷിതല രാഷ്ട്രീയമെന്ന് കാണേണ്ടത്. അത് ഇല്ല എന്ന് നടിച്ചതുകൊണ്ടോ അതിനോട് നമുക്ക് വിയോജിപ്പൊക്കെ ഉണ്ടാകാം. അതിൻ്റെ രീതികളോട്, കക്ഷികളുടെ പ്രവർത്തനങ്ങളോട് ഒക്കെ നമുക്ക് വിയോജിപ്പുണ്ടാകാം, വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകാം, വിമർശനങ്ങൾ ഉണ്ടാവാം, അതൊരു കാര്യം. പക്ഷെ അതിൽ താല്പര്യമല്ല, അതല്ല രാഷ്ട്രീയം. താൻ കവിതയെക്കുറിച്ച് പറയുന്ന ചില ആശയങ്ങളാണ് അല്ലെങ്കിൽ സാംസ്കാരിക രാഷ്ട്രീയം എന്ന് പറഞ്ഞ് താൻ പറയുന്ന ചില സിദ്ധാന്തങ്ങളാണ് രാഷ്ട്രീയത്തിന്റെ ശരിയായ ഉള്ളടക്കം എന്നൊക്കെ പറയുന്നത് ഈ യാഥാർത്ഥ്യത്തിന്റെ അമൂർത്തവൽക്കരണമാണ്. അത് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. നമ്മുടെ വൈജ്ഞാനിക പാണ്ഡിത്യം ഏറെക്കുറെ ഈ മിഥ്യാപരമായ ഒരു രാഷ്ട്രീയ സങ്കല്പത്തിലാണ്. അവര് മൂർത്തമായ രാഷ്ട്രീയ പ്രശ്നത്തെ, രാഷ്ട്രീയ സന്ദർഭങ്ങളെ അഭിസംബോധന ചെയ്യാൻ എന്താ പറയാ സന്നദ്ധരല്ല. അതുകൊണ്ട് മൂർത്ത പ്രശ്നങ്ങളെ മുൻനിർത്തിയുള്ള സമരങ്ങളല്ല, പാഠങ്ങളുടെ രാഷ്ട്രീയ ഉള്ളടക്കം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചുള്ള ചർച്ചകളാണ് രാഷ്ട്രീയം എന്ന നിലയിലേക്ക് ഒരു ഭാഗത്ത് അത് പോകുന്നുണ്ട്. ഇതിന്റെ മറുപുറമാണ് കക്ഷിതല ബന്ധങ്ങൾ മാത്രമാണ്, കക്ഷിതല പ്രവർത്തനങ്ങൾ മാത്രമാണ് രാഷ്ട്രീയം എന്ന കാഴ്ചപ്പാട്. വാസ്തവത്തിൽ നമ്മൾ കക്ഷിതല പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് കക്ഷി താല്പര്യം വച്ചല്ല. അത് ഒരു കേരള കോൺഗ്രസ് യുക്തിയിലൊക്കെ അവസാനിക്കുന്ന കാര്യമാണ്. കാരണം നിങ്ങൾക്കൊരു പാർട്ടിയുണ്ട്, പരമ്പരാഗതമായിട്ടൊരു പാർട്ടിയുണ്ട്, കൂടെ കുറെ ആളുകളുണ്ട്, അവരെ പഞ്ചായത്ത് മെമ്പർമാരായിട്ടോ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിലോ MLAമാരായിട്ടോ മന്ത്രിമാരായിട്ടോ ഒക്കെ മാറ്റി അധികാരമൊക്കെ ആയിട്ട് കൂടിക്കലർന്ന് ജീവിക്കണം എന്ന് കരുതുന്ന ഒരു താല്പര്യത്തിലാണ് കക്ഷിതലം, കക്ഷി മാത്ര രാഷ്ട്രീയം നിലനിൽക്കുക. നമ്മെ സംബന്ധിച്ച്, മാർക്സിസ്റ്റുകളെ സംബന്ധിച്ച് കക്ഷി രാഷ്ട്രീയം എന്ന് പറയുന്നത് അങ്ങനെ ഒരു സംഗതിയല്ല. നമ്മുടെ കക്ഷിക്ക് രാഷ്ട്രീയ അധികാരവും ഭരണാധികാരവും ഉറപ്പുവരുത്തലല്ല. അത് വിപുലമായ ഒരു രാഷ്ട്രീയ ബോധത്തിന്റെ, രാഷ്ട്രീയ പ്രയോഗത്തിന്റെ ഒരു ഘടകമാണ്, വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ആ പ്രാധാന്യത്തെ നിഷേധിച്ചുകൂടാ. പക്ഷെ ഒപ്പം തന്നെ അതിനൊരു എന്താ പറയാ വിപുലമായ മറ്റൊരടിത്തറയുണ്ട്. അതാണ് നാം ഈ ലോകത്തെയും സമൂഹത്തെയും ഉൽപാദന വ്യവസ്ഥയെയും ആശയരൂപങ്ങളെയും അനുഭൂതി ഘടനയെയും ഒക്കെ കുറിച്ച് പുലർത്തുന്ന കാഴ്ചപ്പാട്. ഈ രണ്ട് തലങ്ങൾ തമ്മിലുള്ള ബന്ധവും രണ്ടും തമ്മിലുള്ള വ്യത്യാസവും തിരിച്ചറിയുകയും രണ്ടിനെയും മൂർത്തമായി ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോഴാണ് വാസ്തവത്തിൽ നമുക്ക് ഒരു ഇടതുപക്ഷ ബോധമുണ്ട് എന്ന് പറയാൻ പറ്റുക. പലപ്പോഴും നമുക്ക് നമ്മുടെ ചുറ്റും സംഭവിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ പണ്ഡിതോചിതമായ നിലയില് ഈ രാഷ്ട്രീയത്തിന്റെ മൂർത്ത തലത്തെ കൈയൊഴിയുകയും രാഷ്ട്രീയം എന്നത് അമൂർത്തമായ ആശയ സംവാദമാണ് എന്ന നിലയിലേക്ക് അതിനെ ചുരുക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടക്കും. മറുഭാഗത്താകട്ടെ, കേവലമായ തർക്കങ്ങളുടെ ഒരു മണ്ഡലമാണ് അല്ലെങ്കിൽ കേവലമായ, ഇപ്പൊ നമ്മൾ ടെലിവിഷൻ സംവാദങ്ങളാണ് രാഷ്ട്രീയ ചർച്ചകളിൽ നിന്ന് തെറ്റിദ്ധരിച്ചാൽ നമുക്ക് രാഷ്ട്രീയം ഒരിക്കലും മനസ്സിലാവില്ല. കാരണം ടെലിവിഷൻ സംവാദങ്ങളിൽ ഒരു 90% നിങ്ങൾക്ക് കൂടുതൽ ഒച്ചയുണ്ടാക്കാനുള്ള കഴിവും നിങ്ങൾക്ക് കാര്യങ്ങളെ എന്താ പറയാ മറച്ചു പിടിക്കാനോ തർക്കിച്ച് ജയിക്കാനോ ഒക്കെ ഉള്ള കഴിവുമാണ്. അല്ലാതെ ഒരു വിഷയത്തെ അതിന്റെ പരസ്പര ബന്ധങ്ങളിൽ മനസ്സിലാക്കി സൂക്ഷ്മമായി അവലോകനം ചെയ്യുക എന്നത് നമ്മുടെ ടെലിവിഷൻ ചർച്ചകളിൽ 90% നടക്കുന്നില്ല. പക്ഷെ അതാണ് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലെ രാഷ്ട്രീയ സംവാദങ്ങളിൽ ഏറിയ പങ്കിനെയും നിർണയിക്കുന്നത് എന്ന് വരുമ്പോ എന്ത് സംഭവിക്കും? ഒരു സമൂഹത്തിന്റെ പൊതുബോധം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ശബ്ദഘോഷങ്ങളാൽ നിർണയിക്കപ്പെടുകയും അടിസ്ഥാന രാഷ്ട്രീയ യുക്തികൾ പലപ്പോഴും ആ സമൂഹത്തിന് നഷ്ടപ്പെടുകയും ചെയ്യും. കഴിഞ്ഞ ഒരു കാൽനൂറ്റാണ്ട് കൊണ്ട് കേരളത്തിലെ പൊതു അന്തരീക്ഷം, ഇപ്പോ നമ്മുടെ ടെലിവിഷൻ ചർച്ചകളാലും മറ്റും നിർണയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സംവാദ മണ്ഡലം വാസ്തവത്തിൽ ഒരു വിഷയത്തിന്റെ സൂക്ഷ്മ സ്വരൂപത്തെ മനസ്സിലാക്കാൻ തീർത്തും
പര്യാപ്തമാണ് എന്ന് പറയാം. അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് നിങ്ങൾ നോക്കിക്കൊള്ളൂ, തണുപത്മനാഭനെ കുറിച്ച് ഇന്ന് രാത്രി ടെലിവിഷൻ ചർച്ചകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, അദ്ദേഹം ഈ മേഖലയിൽ നടത്തിയ പ്രവർത്തനങ്ങളെ സൂക്ഷ്മമായി വിശദീകരിക്കാൻ കൽപ്പുള്ള ഒരു സംവാദ മണ്ഡലം നമ്മുടെ മാധ്യമരംഗത്തിൽ നിന്നില്ല എന്ന് പറയാൻ വലിയ ആലോചനയൊന്നും വേണ്ട. മറിച്ച് അദ്ദേഹത്തെ കുറിച്ച് കിട്ടാവുന്ന സാമാന്യ വിവരങ്ങളെല്ലാം ചേർത്ത് വെച്ച് പറഞ്ഞു പോവുകയും, എന്നല്ലാതെ അദ്ദേഹം എന്താണ് സൈദ്ധാന്തിക ഭൗതികത്തിൽ നടത്തിയ ഇടപെടൽ, അതിന്റെ വൈജ്ഞാനിക ചരിത്രത്തിന് അതിനുള്ള പ്രാധാന്യം എന്താണ്, എവിടെ നിന്ന് എവിടെയൊക്കെയാണ് അത് നമ്മുടെ വിജ്ഞാന ചരിത്രത്തെ കൊണ്ടുപോയത് എന്ന നിലയിൽ ഒരു അതേക്കുറിച്ചൊരു വാർത്ത കേട്ടാൽ നമ്മുടെ ധാരണാമണ്ഡലത്തെ ഒന്നുകൂടി നവീകരിക്കാൻ കഴിയുന്ന മട്ടിൽ നമുക്ക് ആ വിഷയത്തിലുള്ള അറിവിനെയോ അറിവില്ലായ്മയെയോ മറികടക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു നിലയിൽ ഒരു ഒരു അവതരണം കിട്ടാൻ പ്രയാസമാണ്. അതേസമയം അർത്ഥശൂന്യമായ ഏതെങ്കിലും ഒരു വിവാദം ഉണർന്നു വന്നാൽ നമ്മുടെ ചാനലുകളെല്ലാം അതിൽ ചാടി വീഴുകയും അതിന്റെ വിശദാംശങ്ങൾക്ക് വേണ്ടി കടിപിടി കൂടുകയും അങ്ങേറ്റം ശബ്ദഘോഷഭരിതമായ ഒരു അന്തരീക്ഷം മൂന്നാല് ദിവസം ഉണ്ടാവുകയും എന്താ പറയാ, ഫുൾ ഓഫ് സൗണ്ട് ആൻഡ് ഫ്യൂറി സിഗ്നിഫൈയിങ് നത്തിങ് എന്ന് പണ്ട് ഷേക്സ്പിയർ പറഞ്ഞതുപോലെ ഒച്ചപ്പാടും ബഹളവും എല്ലാം കഴിഞ്ഞ് സമ്പൂർണമായൊരു ശൂന്യതയിൽ അത് അവസാനിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണും. ഇത് സംവാദ മേഖലയുടെ വലതുപക്ഷവൽക്കരണമാണ് എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം. കാരണം അവിടെ ആശയങ്ങളുടെ വ്യക്തതയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നതിന് പകരം, സൂക്ഷ്മധാരണയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നതിന് പകരം, ഒരു വിഷയത്തെ പരസ്പര ബന്ധങ്ങളിൽ മനസ്സിലാക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നതിന് പകരം, കൃത്രിമമായ ദ്വന്ദ്വങ്ങളിലേക്കും വിപരീത യുക്തികളിലേക്കും തർക്കത്തിലേക്കും ശബ്ദഘോഷത്തിലേക്കും കൊണ്ടുപോയി മിക്കവാറും നമ്മുടെ സംവാദത്തെ ഒരു സ്പെക്ടക്കിളാക്കി, ഒരു കെട്ടുകാഴ്ചയാക്കി മാറ്റുക എന്നതാണ് നമ്മുടെ സംവാദ മേഖലയിൽ നാം ഏറിയ പങ്കും കാണുന്നത്. വളരെ പഞ്ചുള്ള വാക്കുകൾ പറയുക, എതിരാളിയെ ഇല്ലാണ്ടാക്കുക, എതിരാളിയുടെ വാദങ്ങളെ സമ്പൂർണമായിട്ട് നിരാകരിക്കാനുള്ള ഒരു ഒരു ബലവും ധാർഷ്ട്യവും നിരന്തരം കാണിച്ചുകൊണ്ടിരിക്കുക, ഇങ്ങനെയൊക്കെ നമ്മൾ കാണുന്നു. അതിന്റെ ശരീരഭാഷ, അതിന്റെ സംഭാഷണ ഭാഷ എല്ലാം നമ്മൾ കാണുന്നു. ഫലത്തിൽ അത് ആ സമൂഹത്തിന്റെ ഒരു സ്വഭാവ രൂപീകരണത്തെ നിർണയിക്കുന്ന ഒരു അടിസ്ഥാന ഫ്രെയിം ഇതിലൂടെ വികസിച്ചു വരിക പോലും ചെയ്യുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, വാസ്തവത്തിൽ നമ്മുടെ സമൂഹത്തിന്റെ വലതുപക്ഷവൽക്കരണം ഇങ്ങനെ എത്രയോ രൂപങ്ങളിൽ അരങ്ങേറുന്ന ഒരു കാര്യമാണ്. അതിലെ ഒരു ഘടകത്തെ ഒന്നുകൂടി അടുത്തു നോക്കാമെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സാന്ദർഭികമായിട്ട് ഞാൻ നമ്മുടെ ആശയവിനിമയത്തിന്റെ മേഖലയെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അതും കൂടുതൽ വിപുലമായിട്ട് ആലോചിക്കേണ്ടതാണ്. വിവരങ്ങളിൽ നിന്ന് വ്യാഖ്യാനത്തിലേക്കോ, വ്യാഖ്യാനത്തിൽ നിന്ന് വിമർശന ബോധത്തിലേക്കോ കൊണ്ടുപോകാൻ ആ നിലയിൽ ആന്തരികമായൊരു നവീകരണം വിജ്ഞാനാർജനം വഴി കൈവരിക്കാൻ കേരളീയ സമൂഹത്തിന് എത്രത്തോളം കഴിയുന്നുണ്ട് എന്ന ചോദ്യം കേരളം സ്വയം ചോദിക്കേണ്ടതാണ്. കാരണം കേരളം വിവര വിസ്ഫോടനത്തിന്റെ മണ്ഡലത്തിലാണ്. വിജ്ഞാന യുഗം വരുന്നു, വിജ്ഞാന വൈജ്ഞാനിക സമൂഹം വരുന്നു, നോളജ് സൊസൈറ്റി ആയിട്ട് നമ്മൾ മാറാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ വാക്കുകളൊക്കെ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? വിജ്ഞാനം എന്ന് പറയുന്നത് വിപണി മൂല്യമുള്ള വിവരത്തിന്റെ പേരാണോ എന്ന ചോദ്യം ചോദിച്ചില്ലെങ്കിൽ വിജ്ഞാന മേഖല അപ്പാടെ തന്നെ വലതുപക്ഷപരമായ യുക്തിക്ക് കീഴ്പ്പെടും. വിപണി മൂല്യമുള്ള വിവരത്തെയാണ് നിങ്ങൾ വിജ്ഞാനമെന്ന് കരുതുകയും അതിന്റെ കച്ചവടത്തിന് ശേഷിയുള്ള ഒരു സമൂഹത്തെ വൈജ്ഞാനിക സമൂഹം എന്ന് വിളിക്കുകയും ചെയ്യുമ്പോൾ വിജ്ഞാനത്തിന്റെ ഉള്ളടക്കത്തിൽ വരുന്നൊരു വലിയ മാറ്റമുണ്ട്. ആ മാറ്റം വലിയ രാഷ്ട്രീയ സ്വഭാവമുള്ള മാറ്റമാണ്. അല്ലാതെ അത് വെറുതെ ഒരു അറിവിന്റെ പ്രശ്നമല്ല, ബിരുദത്തിന്റെ ഒന്നും പ്രശ്നമല്ല, വലിയ രാഷ്ട്രീയ ഉള്ളടക്കം അതിനുണ്ട്. അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ വലതുപക്ഷവൽക്കരണത്തെ കുറിച്ചുള്ള ആലോചനകളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ അറിവിന്റെ തലം, ആശയവിനിമയത്തിന്റെ തലം, മതബോധത്തിന്റെ തലം, അല്ലെങ്കിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഉൽപാദന ബന്ധങ്ങളുടെ തലം, ഉപഭോഗത്തിന്റെ തലം, ഇവിടെയൊക്കെ വലതുപക്ഷപരമായ അംശങ്ങൾ പ്രാമാണ്യം നേടിയിട്ടുണ്ട്. അവയെല്ലാം അവിടെ മേൽക്കൈ നേടി നിൽക്കുമ്പോൾ രാഷ്ട്രീയ സംവാദത്തിന്റെ തലത്തിൽ, രാഷ്ട്രീയ അധികാരത്തിന്റെ തലത്തിൽ ഇടതുപക്ഷത്തിന് ഒരു മേൽക്കൈ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ തുടക്കത്തിൽ വളരെ വിചിത്രമായ ഒരു വൈരുദ്ധ്യപൂർണമായ സ്ഥിതി കേരളീയ സമൂഹം നേരിടുന്നുണ്ട് എന്ന് പറയാൻ ശ്രമിച്ചത്. ഇങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് നമ്മെ എത്തിക്കുന്നതിൽ ഏറ്റവും
വലിയ പങ്കുവഹിച്ച ഒരു ഘടകമാണ് നമ്മുടെ കുടുംബഘടന. ഞാൻ ഈ കുടുംബഘടനയെ കുറിച്ച് പറയുന്നത്, കുടുംബം എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു ആധുനിക എന്താ പറയാ ന്യൂക്ലിയർ ഫാമിലി സംവിധാനത്തിനകത്താണ് നിൽക്കുന്നത്. ഈ ന്യൂക്ലിയർ ഫാമിലി സംവിധാനം 19-ാം നൂറ്റാണ്ട് അവസാനം പതിയെ പതിയെ രൂപപ്പെട്ടു വരികയും ഏതാണ്ട് ഒരു നൂറ്റാണ്ട് കൊണ്ട് ഉറക്കുകയും ചെയ്ത ഒന്നാണ്. ഇന്ന് അതിൽ ധാരാളം വിള്ളലുകൾ പലയിടങ്ങളിലായിട്ട് വീണു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എങ്കിലും അത് പ്രധാനപ്പെട്ട ഒരു സ്ഥാപന രൂപമായിട്ട് തുടരുന്നു. ഈ സ്ഥാപന സംവിധാനത്തെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കരുതുന്നത് ഇത് രാഷ്ട്രീയതരമായ ഒരു സ്വകാര്യ മണ്ഡലമാണ് എന്നതാണ്. രാഷ്ട്രീയതരമായ ഒരു സ്വകാര്യ മണ്ഡലമാണ്, വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു മണ്ഡലമാണ്, വൈകാരികമായ പരസ്പര ആശ്വാസത്തിന്റെയും പരസ്പര പിന്തുണയുടെയും ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് പുറത്തുള്ള സംഘർഷങ്ങളെ പ്രവേശിപ്പിക്കാതെ അകമേ ഒരു സൗശീല്യത്തിന്റെയും സാന്ത്വനത്തിന്റെയും പരസ്പരമുള്ള സ്നേഹനിർഭരതയുടെയും ഒരു ലോകമായിട്ടാണ് നമ്മൾ കുടുംബത്തെ നിലനിർത്തേണ്ടത് എന്ന മട്ടിലാണ് നാം കുടുംബത്തെ കുറിച്ച് പരമ്പരാഗതമായൊരു ധാരണ കൊണ്ട് നടക്കുന്നത്. അങ്ങനെയൊന്നല്ല കുടുംബങ്ങൾ എന്നുള്ളത് കുടുംബത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും അറിയാം. പുറത്തുള്ളതിനേക്കാൾ ശണ്ഠ അകത്തുണ്ട്, പുറത്തുള്ളതിനേക്കാൾ എല്ലാത്തരം സംഘർഷങ്ങളും അകത്തുണ്ട് എന്നുള്ളത് അകത്തുള്ള എല്ലാവർക്കും അറിയാം. പുറത്ത് നമ്മളല്ലാന്ന് നടിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് വാസ്തവത്തില് ഈ പ്രശ്നത്തെ മനസ്സിലാക്കണമെങ്കിൽ ഇതിനെ ചരിത്രപരമായിട്ടൊന്ന് നോക്കണം. എങ്ങനെയാണ് ഈ ആധുനിക കുടുംബങ്ങൾ ഒരു രാഷ്ട്രീയ യൂണിറ്റ് ആയിട്ട് മാറിയത്? എന്തുകൊണ്ടാണ് അത് ഇന്ത്യൻ വലതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ ഒരു സ്ഥാപന സംവിധാനമായി കുടുംബം മാറിയത് എന്ന് മനസ്സിലാക്കാൻ കുടുംബത്തെ ചരിത്രപരമായി നോക്കേണ്ടതുണ്ട്. നമ്മുടെ ഇന്ന് കാണുന്ന ന്യൂക്ലിയർ ഫാമിലി സംവിധാനം ഉത്തരേന്ത്യയിലായാലും കേരളത്തിലായാലും ഒക്കെ ആധുനിക സമൂഹ രൂപീകരണത്തോടൊപ്പമാണ് നിലവിൽ വന്നത്. അങ്ങനെ ആധുനിക സമൂഹം നിലവിൽ വരുന്നു എന്ന് പറയുന്നത് 19-ാം നൂറ്റാണ്ടിന്റെ അവസാനവും 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യവും ഒക്കെയാണ് നമുക്കറിയാലോ. വ്യവസായങ്ങൾ വരുന്നു, വിദ്യാഭ്യാസം വരുന്നു, പുതിയ തൊഴിൽ മേഖലകൾ വികസിച്ചു വരുന്നു, അതിന്റെ മുതലാളിത്തം വികസിക്കുന്നു, മധ്യവർഗ ജീവിതം ശക്തിപ്പെടുന്നു, വർഗപരമായി പുനഃസംഘടിപ്പിക്കപ്പെടുന്നു, നാടുവാഴിത്തത്തിൽ നിന്ന് വ്യാവസായിക മുതലാളിത്തത്തിലേക്കുള്ള ഭാഗികമായ ഒരു പരിവർത്തനം ഇന്ത്യയിൽ നടക്കുന്നു കോളനി വാഴ്ചയുടെ സന്ദർഭത്തിൽ. ഈ ഘട്ടത്തിലാണ് നമ്മുടെ ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്ന ഭാര്യാഭർത്തൃകേന്ദ്രിതമായ പുരുഷാധികാരത്തിന് മേൽക്കൈയുള്ള കുടുംബഘടന രൂപപ്പെടുന്നത്. ഈ കുടുംബഘടന നിലവിൽ വരുന്ന സമയത്ത് ഇതിനൊരു സവിശേഷ രാഷ്ട്രീയ ഉള്ളടക്കം വരുന്നുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ 19-ാം നൂറ്റാണ്ട് അവസാനം 20-ാം നൂറ്റാണ്ട് ആദ്യവും ഈ കുടുംബങ്ങളൊക്കെ നിലവിൽ വരുന്ന സമയത്ത് ഈ ഇന്ത്യയിലെ മധ്യവർഗം, പുതുതായി വികസിച്ചു വന്ന ഇന്ത്യയിലെ മധ്യവർഗമാണ് ഈ കുടുംബഘടനയുടെ നായകത്വം കൈയാളിയത്. ആ മധ്യവർഗം ഒരു സവിശേഷമായ ധൈഷണിക അവബോധ പ്രതിസന്ധിയിലാണ് ജീവിച്ചത്. എങ്ങനെയെന്ന് വെച്ചാൽ അവർക്കൊരു ഭാഗത്ത് ഈ ആധുനികതയുടെ മൂല്യങ്ങളെ അതിന്റെ സംവിധാനങ്ങളെയൊക്കെ സ്വാംശീകരിക്കേണ്ടതുണ്ടായിരുന്നു. ഇപ്പോ ആധുനികത മുമ്പോട്ട് കൊണ്ടുവന്ന ശാസ്ത്രം, അല്ലെങ്കിൽ പുതിയ ഉപകരണ വിധാനങ്ങൾ, പുതിയ തൊഴിൽ മേഖലകൾ, കോടതി, സർവകലാശാല, ഗുമസ്ത പണികൾ, ഫാക്ടറികൾ, യന്ത്ര സംവിധാനങ്ങൾ, ഇതെല്ലാം സ്വീകരിച്ചും അവയെല്ലാം ഉപയോഗപ്പെടുത്തിയുമാണ് ഇന്ത്യൻ മധ്യവർഗം ആധുനികരായത്. അങ്ങനെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇതൊന്നും സ്വാഭാവികമായി ഇന്ത്യക്കാരുടെ തന്നെ മുൻകൈയിൽ ഇന്ത്യയിൽ വികസിച്ചു വന്നവ എന്നതിനേക്കാൾ ഇവയെല്ലാം കോളനി വാഴ്ചയുടെ ഉപകരണ വിധാനങ്ങൾ എന്ന നിലയിലാണ് വന്നത്. തീവണ്ടി വന്നത്, കമ്പിത്തപാല് വന്നത്, സർവകലാശാല വന്നത്, കോടതികൾ വന്നത്, പൊതുനിയമങ്ങൾ വന്നത്, ഏത് ആധുനിക സംവിധാനവും എടുത്തോളും അവയൊക്കെ കോളനി അധികാരവുമായിട്ട് പലതരത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോ ഒരു ആധുനിക മധ്യവർഗ ഇന്ത്യക്കാരനെ സംബന്ധിച്ച് ഒരു ക്രൈസിസ് ഉണ്ട്. അയാള് ആധുനികനാകാൻ ആഗ്രഹിക്കുന്നു, ആധുനികതയുടെ ആശയവ്യവസ്ഥയെയും ആധുനികതയുടെ ഉപകരണ സംവിധാനങ്ങളെയും ഏറ്റെടുക്കുന്നു. അങ്ങനെ ഏറ്റെടുക്കുന്ന സമയത്ത് അയാൾ നേരിടുന്ന ഒരു പ്രശ്നം, ഈ ആധുനിക സംവിധാനങ്ങളൊക്കെ അതേസമയം തന്നെ അധിനിവേശപരവുമാണ്. അധിനിവേശപരം കൂടിയാണ്, അല്ലാതെ കേവലമായിട്ടല്ല. അതിലൊരു ആധിപത്യ ഘടകമുണ്ട്.
അപ്പോ ഈ അധിനിവേശവും ആധുനികതയും കൂടിക്കുഴഞ്ഞ നിലയിലാണ് വരുന്നത് എന്ന് പറയുന്നതോടെ ഈ ആധിപത്യത്തിന്റെ കൊളോണിയൽ ആധിപത്യത്തിന്റെ ഈ അതിന് കീഴടങ്ങൽ കൂടിയായിട്ട് നിങ്ങളുടെ ആധുനികത മാറിത്തീരും. നിങ്ങൾ യൂറോപ്പിൽ ഒരു ആധുനികൻ ഒരിക്കലും നേരിട്ട് അഭിമുഖീകരിച്ചിട്ടില്ലാത്ത ഒരു പ്രതിസന്ധിയാണ്. ഒരർത്ഥത്തിൽ ഒരു സ്കിസോഫ്രീനിക്കായ ഒരു തലത്തിലേക്ക് ആധുനിക മനുഷ്യർ മധ്യവർഗം ചെന്നുപെടുന്നു എന്ന് പറയാം. വിഭക്ത വ്യക്തിത്വം വരുന്നു. നിങ്ങൾ ആധുനികരാകുന്ന സമയത്ത് ആധുനികതയുടെ സമ്പൂർണമായി സ്വാംശീകരിച്ചാൽ നിങ്ങൾ നിങ്ങളെ കീഴടക്കുന്ന അടിച്ചമർത്തുന്ന ഒരു സംവിധാനത്തിന്റെ പ്രതിനിധികൾ കൂടിയാകുന്നു. എന്നാൽ അതിനെ പൂർണമായിട്ട് കൈയൊഴിയാൻ കഴിയുമോ? അത് സാധ്യവുമല്ല. കാരണം ഈ ഉപകരണ വിധാനങ്ങളോ അതുകൊണ്ടുവന്ന പുതിയ ജീവിത പരിസരമോ അതിന്റെ മൂല്യവ്യവസ്ഥയോ ഇനി കൈയൊഴിയാനും പറ്റില്ല. ഈ വിഭക്താവസ്ഥയ്ക്കുള്ള ഒരു പരിഹാരമായി ദേശീയ പ്രസ്ഥാനത്തിന്റെ കാലം മുതൽ ഒരു പുതിയ കാഴ്ച രൂപപ്പെട്ടു വരുന്നുണ്ട്. അതായത് പൊതുജീവിതവും അധികാര സാമ്പത്തിക സാമൂഹ്യ അധികാര മണ്ഡലവും കോളനി അധികാരത്തിന് കോളനി ആധിപത്യത്തിന് കീഴ്പ്പെടുന്ന സമയത്ത് കൊളോണിയൽ അധികാര ബന്ധങ്ങളാൽ കളങ്കപ്പെടാത്ത ഒരാന്തരിക മണ്ഡലം കണ്ടെത്തേണ്ടത് ഇന്ത്യയിലെ പുതിയ മധ്യവർഗത്തിന്റെ സാംസ്കാരിക ആവശ്യങ്ങളിൽ ഒന്നായി തീർന്നു. അങ്ങനെ കണ്ടെത്തിയ ഒരു ആന്തരിക മണ്ഡലമായിട്ടാണ് നമ്മുടെ ഗാർഹികത വിഭാവനം ചെയ്യപ്പെട്ടത്. വാസ്തവത്തിൽ ഈ ഗാർഹിക മണ്ഡലം എന്ന് പറയുന്നത് വളരെ ആധുനികമായ ഒന്നാണ്. നമ്മൾ വളരെ പരമ്പരാഗതമാണ്, പാരമ്പര്യ മൂല്യങ്ങളാണ് അതിനകത്തുള്ളത് എന്നൊക്കെ പറയും. ഒന്നുമല്ല, ഇതെല്ലാം വളരെ ആധുനികമായ മൂല്യങ്ങളാണ്, പക്ഷെ വളരെ പ്രാചീനമാണ് എന്ന് നമ്മൾ ധരിക്കുന്നുണ്ട്. അങ്ങനെ പുറം ലോകം എന്ന് പറയുന്നത് ഈ പറയുന്ന കൊളോണിയൽ അധികാരത്താൽ ഭരിക്കപ്പെടുന്നതും അതിന്റെ പീഡനത്തിന് പലതരത്തിലുള്ള അതിക്രമങ്ങൾക്ക് ഇരയാകുന്നതുമായ ഒന്നാണെങ്കിൽ കൊളോണി അധികാരം സ്പർശിച്ചിട്ടില്ലാത്തൊരാന്തരിക ലോകം മറുഭാഗത്ത് വിഭാവനം ചെയ്യപ്പെടുന്നു. ആ ആന്തരിക ലോകമാണ് ഗാർഹികതയുടെ മണ്ഡലം. അവിടെ പാരമ്പര്യത്തിന്റെ മൂല്യങ്ങളാണ് നിലനിൽക്കുന്നത്. അവിടെ സംഘർഷരഹിതമായ സ്നേഹവാത്സല്യങ്ങളാണ് നിലനിൽക്കുന്നത്. അവിടെ എന്താ പറയാ, പരമ്പരാഗതമായി ചിരപുരാതനമായി നമ്മൾ നിലനിൽക്കൊണ്ടു നടക്കുന്നു എന്ന് തെറ്റിദ്ധരിക്കുന്ന മൂല്യങ്ങളുടെ ലോകമാണ് എന്ന് കരുതുന്നു. ഈ മൂല്യങ്ങളുടെ ലോകം സഹജമായിട്ടും സ്ത്രീകളുടെ ലോകമാണ് എന്ന് വിഭാവനം ചെയ്യപ്പെടുന്നു. ഈ സ്ത്രീകളുടെ ലോകത്തേക്ക് അല്ല, ഈ ലോകത്തേക്ക് സ്ത്രീകൾ കടന്നു നിൽക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രതിരോധം തന്നെയാണ് എന്ന് പോലും വാദിക്കപ്പെട്ടു. അങ്ങനെ കുടുംബത്തിലേക്കുള്ള സ്ത്രീകളുടെ ഉൾവലിയൽ വാസ്തവത്തിൽ ഒരു ഉൾവലിയലായിട്ടല്ല, കോളനി അധികാരത്തിനെതിരായ ഒരു രാഷ്ട്രീയ പ്രതിരോധമായിട്ട് ഈ മധ്യവർഗ കുടുംബവൽക്കരണം മനസ്സിലാക്കപ്പെടുന്നത് ദേശീയതയ്ക്കുള്ളിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഗാന്ധിജി സ്ത്രീകളോട് കുടുംബത്തിനുള്ളിൽ കഴിയണം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു താല്പര്യം കൊണ്ടുകൂടിയാണ്. കാരണം പൊതുമണ്ഡലം സമ്പൂർണമായിട്ട് കോളനി അധികാരത്തിന് കീഴ്പ്പെടുമ്പോൾ അതല്ലാത്തൊരാന്തരിക മണ്ഡലം സംരക്ഷിക്കാൻ പറ്റുമെന്ന മിഥ്യാധാരണയിലാണ് ഈ ഗാർഹികതയുടെ ലോകം അന്ന് വിഭാവനം ചെയ്യപ്പെട്ടത്. അപ്പൊ അവിടെ എന്ത് പറ്റി? ഈ പാരമ്പര്യത്തിന്റെ ആധുനികവൽക്കരണം ഒട്ടും നടക്കാത്ത ആധുനികതയുടെ മൂല്യങ്ങൾ അധിനിവേശ മൂല്യങ്ങളാണ് എന്ന് വരുമ്പോ, അല്ലെങ്കിൽ അതുമായി കൂടിക്കൊഴയുന്നു എന്ന് വരുമ്പോ, ആധുനിക മൂല്യങ്ങൾ കടക്കാത്ത ഒരു അകല്ലോകം വേണം. ആ അകല്ലോകത്ത് പിന്നെ അവശേഷിക്കുന്നത് എന്താണ്? പാരമ്പര്യ മൂല്യങ്ങളാണ്. എന്താണ് ഈ പാരമ്പര്യ മൂല്യം? അത് ജാതിബദ്ധമാണ്, മതാപരമാണ്, ആചാരപരമാണ്, വിഭാഗീയമാണ്. അങ്ങനെ പുരുഷാധികാരത്തിന്റെയും ജാതീയതയുടെയും മതാധികാരത്തിന്റെയും ആചാരപരതയുടെയും ഒക്കെ ലോകം നമ്മുടെ ഗാർഹികതയുടെ ലോകമായിട്ട് നിലനിന്നു എന്ന് മാത്രമല്ല, അങ്ങനെ നിലനിൽക്കുന്നതിൽ നമുക്ക് അലോസരങ്ങളൊന്നും തോന്നാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തു. ഈ സ്ഥിതിവിശേഷം ദേശീയതയോടും ആധുനികതയോടും ഒപ്പം വളർന്നു വരികയാണ്. അതിന്റെ ഫലമായിട്ട് എന്തു പറ്റി? ആധുനിക സമൂഹം വികസിച്ചു വരുന്നതോടൊപ്പം തന്നെ ആധുനിക വിരുദ്ധമായ, തീർത്തും ആധുനിക വിരുദ്ധമായ ഒരവബോധ മണ്ഡലം അതിനുള്ളിൽ തന്നെ അതിനോടൊപ്പം തന്നെ വളർന്നു വരുന്നു. ഇതാണ് ആധുനികത. എങ്ങനെയാണോ ഒരു ആധുനിക സമൂഹം വികസിച്ചു വരുന്നത്, അതിന് നേർവിപരീതമായ ഒരു അവബോധ മണ്ഡലം, ഒരു വൈകാരികതയുടെയും അവബോധത്തിന്റെയും തലം ഒപ്പം തിടം വച്ച് വളരും. അതുകൊണ്ട് നിങ്ങൾ പുറത്ത് എത്ര ശാസ്ത്രം പഠിക്കുന്നു, അകത്ത് അത്രത്തോളം ശാസ്ത്രവിരുദ്ധമായി ജീവിക്കാം, ഒരു പ്രശ്നവും ഇല്ലല്ലോ.
നിങ്ങൾ ഇന്ത്യയിലെ ശാസ്ത്രം പഠിച്ച മനുഷ്യരെ നോക്കൂ, 100-ൽ 90 പേരും ആചാരഭ്രാന്തന്മാരാണ്, ജാതിവാദികളാണ്, മതബോധത്തിൽ കുടുങ്ങിയവരാണ്, അന്ധവിശ്വാസത്തിന്റെ നടത്തിപ്പുകാരാണ്. ഒരു വൈരുദ്ധ്യം തോന്നുന്നില്ല. കാരണം ഇത് രണ്ടും തമ്മിലുള്ള ഒരു ഒരു കൂടിക്കലരൽ നമ്മുടെ ഈ പ്രക്രിയയിലുണ്ട്. അതുകൊണ്ട് ഒരു ഭാഗത്ത് അങ്ങനെ വരുമ്പോ എന്ത് പറ്റും? ശാസ്ത്രം എന്ന് പറയുന്നത് ശാസ്ത്രത്തിന്റെ അവബോധമല്ല, ശാസ്ത്രം എന്ന് പറയുന്നത് ടെക്നോളജി ആയിത്തീരും. ശാസ്ത്രം ശാസ്ത്രത്തിന്റെ സൈദ്ധാന്തിക തലമല്ല, ശാസ്ത്രത്തിന്റെ അവബോധമല്ല, ഭരണഘടനയൊക്കെ പറയുന്ന സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന ഒരു സംഗതിയല്ല, മറിച്ച് ശാസ്ത്രം എന്ന് പറയുന്നത് ശാസ്ത്രം തരുന്ന ഉപകരണ സംവിധാനങ്ങളാണ്, ഇൻസ്ട്രുമെന്റലാണ്. ഇൻസ്ട്രുമെന്റാലിറ്റി നമ്മുടെ ശാസ്ത്രീയതയെ വിഴുങ്ങി. അത് അവിടെ അതിൽ മാത്രമൊന്നുമല്ല കേട്ടോ, എല്ലാ അറിവ് രൂപങ്ങളിലും ഇത് സംഭവിക്കുന്നുണ്ട്. ഈ വിഴുങ്ങലിന് ഏറ്റവും പര്യാപ്തമായ വിട ഒരുക്കി കൊടുക്കുന്നതാണ് നമ്മുടെ കുടുംബഘടന. അതുകൊണ്ട് നമ്മള് ജനാധിപത്യവാദികളാണ്, ജാതി വിരുദ്ധരാണ്, മതനിരപേക്ഷരാണ്, സ്ത്രീ സ്വാതന്ത്ര്യവാദികളാണ്, ഇതെല്ലാം ആയിരിക്കെ തന്നെ നമ്മുടെ വീട്ടകങ്ങളിലേക്ക് നോക്കിക്കോളൂ, ഇതൊന്നും അവിടെ ഉണ്ടാവില്ല. അവിടെ ജാതിയുണ്ട്, ആചാരഭ്രാന്തുണ്ട്, മതവിഭാഗീയതയുണ്ട്, പുരുഷാധികാരമുണ്ട്, ജനാധിപത്യ വിരുദ്ധത പരമാവധി ഉണ്ട്. ഇല്ല, ഇപ്പൊ നമ്മുടെ കുടുംബഘടനയ്ക്കുള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് മനുഷ്യാവകാശം ഉണ്ട് എന്ന് പരിഗണിക്കുന്ന എത്ര കുടുംബങ്ങൾ ഉണ്ടാവും? ഞാനിത് വേറെ എവിടെയെങ്കിലും പരിഹരിക്കേണ്ട ഒരു പ്രശ്നമായിട്ട് പറയല്ല കേട്ടോ. കുട്ടികൾ എന്ത് പഠിക്കണം, എന്താണ് അവർ ചെയ്യേണ്ടതെന്ന്, അവരെങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കാൻ അധികാരം അവർക്കുണ്ട് എന്ന് വകവെച്ചു കൊടുക്കാൻ സന്നദ്ധതയുള്ള എത്ര കുടുംബങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്? നമ്മുടെ കുടുംബങ്ങളിലെ പ്രായപൂർത്തിയായ മനുഷ്യർക്ക് മനുഷ്യാവകാശങ്ങൾ ഉണ്ടെന്നും മനുഷ്യാന്തസ്സോടെ സ്വാഭിമാനത്തോടെ ജീവിക്കാൻ അവർക്കും കഴിയേണ്ടതുണ്ട് എന്നും നാം എത്ര കുടുംബങ്ങളിൽ അതിനുള്ള ഇടമുണ്ട്? ഞാനിത് ഒരു ആളുടെ കുറ്റമായിട്ടോ ഒരു വ്യക്തിയുടെ അപരാധമായിട്ടോ പറയല്ല, മറിച്ച് നമ്മുടെ കുടുംബഘടനയ്ക്കുള്ളിൽ കുട്ടികളുടെ അവകാശാധികാരങ്ങളെ മുതിർന്നവർ നിഷേധിക്കുന്നുണ്ട്, വയോജനങ്ങളുടെ അവകാശാധികാരങ്ങളെ അതിന് താഴെയുള്ള തലമുറ നിഷേധിക്കുന്നുണ്ട്, സ്ത്രീകളുടെ അവകാശാധികാരങ്ങൾക്ക് മേൽ പുരുഷന്മാരുടെ സമ്പൂർണ്ണ ആധിപത്യമുണ്ട്, പുറമേ നാം കൊണ്ടു നടക്കുന്ന മതനിരപേക്ഷത വീടിനകത്ത് അല്പം പോലും ഇല്ല, വീടുകളെല്ലാം തന്നെ ജാതിഭ്രാന്തിന്റെയോ ജാത്യാചാരങ്ങളുടെയോ ഇടങ്ങളാണ്, ഇതെല്ലാം നടത്തുന്ന ആളുകളാകട്ടെ പൊതുസമൂഹത്തിൽ ഏറിയ പങ്കും പുരോഗമന ബോധമുള്ളവരോ ജനാധിപത്യ ബോധമുള്ളവരോ ഒക്കെയാണ്. ഫലത്തിൽ നമ്മുടെ ജനാധിപത്യപരതയുടെയും പുരോഗമന ബോധത്തിന്റെയും ഉള്ളിൽ അതിനെ കാർന്നു തിന്നുന്ന ഒരു വിപരീത ലോകം അതിശക്തമായിട്ട് വളരുന്ന ഒരിടമായിട്ട് നമ്മുടെ കുടുംബഘടന നിലനിൽക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് കുടുംബം ഒരു രാഷ്ട്രീയ സ്ഥാപനമാണ്. അതിനകത്ത് മനുഷ്യബന്ധങ്ങളുണ്ട്, മാനുഷിക ബന്ധങ്ങളുടെ സ്നേഹവും പങ്കുവയ്ക്കലും ഒക്കെ ഉണ്ട്. അതിനെയൊന്നും ഞാൻ നിഷേധിക്കുകയല്ല ചെയ്യുന്നത്. പക്ഷെ ആ പങ്കുവയ്ക്കലിനെയും സ്നേഹബന്ധങ്ങളെയും സാഹോദര്യ ഭാവനയെയും ഒക്കെ മാത്രം മുൻനിർത്തി കുടുംബത്തെ കണ്ടാൽ ഒരു സ്ഥാപനം എന്ന നിലയിൽ അത് ഉണ്ടാക്കിയെടുക്കുന്ന മൂല്യം ഈ പറയുന്ന നമ്മുടെ ജനാധിപത്യ ആധുനിക മതനിരപേക്ഷ ശാസ്ത്രീയ ബോധവുമായി ഒരു വൈരുദ്ധ്യത്തിലാണ് നിലനിൽക്കുന്നത് എന്ന കാര്യം തിരിച്ചറിയപ്പെടാതെ പോകും. ഇപ്പൊ നമ്മളൊരു ആധുനിക സമൂഹത്തിലേക്ക് വികസിച്ചു വന്ന സമയത്ത് കുടുംബഘടനയെ പരിഷ്കരിച്ചിട്ടും പൊളിച്ചു പണിതിട്ടുമാണ് ആധുനികമായത്. നവോത്ഥാനം എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം കുടുംബഘടനയെ അഴിക്കലായിരുന്നല്ലോ. അങ്ങനെ അഴിച്ചു നിലവിൽ വന്ന കുടുംബഘടനയാണ് നമ്മൾ ഈ കാണുന്ന മധ്യവർഗ ന്യൂക്ലിയർ ഫാമിലിയൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആ മധ്യവർഗ ന്യൂക്ലിയർ ഫാമിലിയൽ സ്ട്രക്ചർ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു അധികാരബന്ധമാണ്. നാടുവാഴുത്തപരമായ ഘടനയ്ക്ക് പൊളിഞ്ഞ് പുതിയ തരത്തിലുള്ള ഒരു സ്ഥാപന രൂപമായി കുടുംബം വന്നു എന്നത് ശരിയാണ്. അതിനകത്ത് വീണ്ടും മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. ഒരുപക്ഷെ എന്റെ ഒരു നോട്ടത്തിൽ, എൻ്റെ ഒരു ശ്രദ്ധയില് ഈ സ്ത്രീധന കൊലപാതകങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കാലങ്ങളിൽ വന്നപ്പോ ഉണ്ടായ ഒരു സ്ത്രീധന വിരുദ്ധ പ്രതിജ്ഞയിലും മറ്റുമാണ് ഗാർഹിക ജോലി തുല്യമായി പങ്കുവെക്കപ്പെടുക എന്നൊരു ആശയം ആദ്യമായിട്ടൊരു രാഷ്ട്രീയ മുദ്രാവാക്യമായിട്ട് ഉയർന്നത്.
രാഷ്ട്രീയ മുദ്രാവാക്യമായി എന്നുള്ളത് കൊണ്ട് അത് നമ്മുടെ വീട്ടകങ്ങളിൽ എങ്ങനെ നടപ്പാകുന്നുണ്ട് എന്നത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. എത്രത്തോളം നടപ്പാകുന്നുണ്ട്? നമ്മളെല്ലാം ജനാധിപത്യവാദികളാണ്, സമത്വവാദികളാണ് എന്ന് പറയുമ്പോഴും വീട്ടിലെ ജോലി എങ്ങനെയാണ് വിഭജിക്കപ്പെട്ടിരിക്കുന്നത്, അതിൽ നമ്മുടെ റോൾ എന്താണ് എന്നത്. ഞാനടക്കമുള്ളവർ, ഈ പറയുന്ന ഞാനൊരു വിശുദ്ധ സ്ഥാനത്ത് നിൽക്കുകയും കേൾക്കുന്ന നിങ്ങളെല്ലാം മറുഭാഗത്താണ് എന്ന് പറയുകയല്ല. ഞാനടക്കമുള്ളവർ ആത്മവിചാരണ നടത്തേണ്ട ഒരു കാര്യമാണ്. ഗാർഹികതയെ എങ്ങനെയാണ് നമ്മളൊരു അധികാരതന്ത്രമാക്കി നിലനിർത്തുന്നത്, അതിലൂടെ എങ്ങനെയാണ് വലതുപക്ഷത്തിന്റെ യുക്തികൾ, രാഷ്ട്രീയ യുക്തികൾ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്, എങ്ങനെയാണ് നിർണായകമായ ഒരു സന്ദർഭത്തിൽ എന്താ പറയുക നമ്മുടെ എല്ലാ രാഷ്ട്രീയ തലങ്ങളെയും അകമെ പൊളിക്കുന്ന മട്ടിൽ വലതുപക്ഷത്തിന്റെ ഒരു ഊർജസ്രോതസ്സായിട്ട് കുടുംബ സംവിധാനങ്ങൾക്ക് ഉയരാൻ പറ്റുന്നത്, പ്രവർത്തിക്കാൻ പറ്റുന്നത്. ശബരിമല സമയത്തൊക്കെ നമ്മൾ കണ്ട ഒരു കാര്യം അതാണ്. അപ്പൊ ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നിലയിൽ ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിൽ കുടുംബത്തെ കാണാനോ അതിനെ ജനാധിപത്യപരമായി ആ സ്ഥാപന സംവിധാനത്തെ അഭിസംബോധന ചെയ്യാനോ ഉള്ള ശ്രമങ്ങൾ വലിയ ഒരളവോളം നമ്മൾ നടത്തിയിട്ടില്ല എന്നൊരു പ്രശ്നം നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നേടിയ വിദ്യാഭ്യാസം, ഇപ്പൊ സമീപകാലത്തെ സ്ത്രീധന കൊലപാതകങ്ങൾ നോക്കിയാൽ അതൊന്നും നടന്നത് അറിവില്ലാത്തവർക്കിടയിലല്ലല്ലോ. പരമ്പരാഗത അർത്ഥത്തിൽ അറിവുള്ളവരാണ്, MBBSന് പഠിക്കുന്നവരോ ഡോക്ടർ ആവാൻ പഠിക്കുന്നവരോ ഒക്കെയാണ്. അച്ഛനമ്മമാരെന്നൊക്കെ പറഞ്ഞാൽ വിദ്യാഭ്യാസമുള്ള, തൊഴിലുള്ള, സാമൂഹ്യ ജീവിതത്തിൽ നല്ല ഇടപെടൽ ശേഷിയുള്ള ആളുകളാണ്. അവരുടെ കുട്ടികളും ആ കുട്ടികളും വിദ്യാഭ്യാസമൊക്കെ നേടിയവരാണ്, കൊന്നവനും കൊല്ലപ്പെട്ടവരും ഒക്കെ. അപ്പൊ ഇവരുടെയൊക്കെ വിദ്യാഭ്യാസത്തിനും സാമൂഹികമായ ശേഷിക്കുമൊക്കെ ഈ കുടുംബത്തിനകത്ത് എന്ത് സംഭവിക്കുന്നു എന്ന ചോദ്യം നാം ചോദിച്ചേ പറ്റൂ. കാരണം അങ്ങനെ ഒരു ചോദ്യവും അതുണ്ടാക്കുന്ന ഒരു അഴിച്ചുപണിയും നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിലെ വലതുപക്ഷത്തിനെതിരായ സമരത്തിന്റെ ഒരു 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 പ്രധാനപ്പെട്ട ഘടകമാണ് എന്ന് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത് അവിടെ അവസാനിക്കുന്നില്ല. ഈ കുടുംബാന്തരീക്ഷത്തിലാണ് ടെലിവിഷൻ ചർച്ചകൾ വന്ന് വീഴുന്നത്. അവിടെയാണ് ആശയ സംവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അന്യോന്യമുള്ള ചീത്തവിളികളും താർക്കികമായ അട്ടഹാസങ്ങളും അതിൽ നേടുന്ന വിജയവുമാണ് എന്ന യുക്തി വരുന്നത്. ഈ ഗാർഹിക സദസ്സിലാണ് കുടുംബം മൂല്യങ്ങൾ എന്ന് പറയുന്ന അങ്ങേയറ്റം സ്ത്രീവിരുദ്ധവും മിക്കവാറും സാമൂഹ്യ വിരുദ്ധവുമായിരിക്കുന്ന, സാമൂഹ്യ വിരുദ്ധം എന്ന് ഞാൻ പറയുന്ന ഗുണ്ടായിസം എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് ഒരു സമൂഹത്തിന്റെ പരസ്പര ബന്ധങ്ങളിൽ ഉൾപ്പെടാതെ നിൽക്കാൻ, വ്യക്തിവൽക്കരണത്തിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ ഉള്ള ഒരു ഒരു വാസന പ്രബലമാകുന്നത്. അവിടെയാണ് ഇപ്പൊ കേരളത്തിൽ നിങ്ങൾ നോക്കൂ, നമ്മളുടെ വീട് പണികൾ എന്ന് പറയുന്നത് എത്രമാത്രം വലതുപക്ഷവൽക്കരിക്കപ്പെട്ട ഒന്നാണ്. എന്താണ് ഈ വലതുപക്ഷപരമായ വീട് പണി? നമുക്ക് ഒരു വീട് പണിയുന്ന സമയത്ത് അതിൽ വലതുപക്ഷം ഇടതുപക്ഷം ഉണ്ടോ? വീട് പണിയുമ്പോ വീട് പണിയ എന്നല്ലേ നമ്മൾ കരുതേ? വീട് പണിയിലെ വലതുപക്ഷവും ഇടതുപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലളിതമാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളതാണോ നിങ്ങൾ പണിയുന്നത്? അതോ നിങ്ങളുടെ കയ്യിലെ കാശിനനുസരിച്ചാണോ? ഇതാണ് വീട് പണിയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. നിങ്ങൾ മൂന്നാളുണ്ട്, മൂന്നാളുകാരുള്ള ഒരു കുടുംബത്തിന് താമസിക്കാൻ എത്ര സ്ക്വയർ ഫീറ്റ് വീട് വേണം? പണ്ട് ടോൾസ്റ്റോയ് ഒരു കഥയിൽ ചോദിക്കുന്നുണ്ട്, ഒരാൾക്ക് എത്ര അടി മണ്ണ് വേണം എന്നതുപോലെ ഒരു കുടുംബത്തിന് താമസിക്കാൻ എത്ര സ്ക്വയർ ഫീറ്റ് വീട് വേണം എന്നത് തീരുമാനിക്കുകയും അതനുസരിച്ച് നമ്മുടെ ആവശ്യങ്ങളെ നമ്മളുമായി ബന്ധപ്പെടുത്തി നിയന്ത്രിക്കുകയാണ്. ഇതിപ്പോ കേരളത്തിലെ വീട് പണിയുടെ പ്രധാനപ്പെട്ട മാനദണ്ഡം അവിടെ താമസിക്കുന്നവരുടെ ആവശ്യങ്ങൾ എന്നതിനേക്കാൾ പണിയുന്നവരുടെ ധനശേഷിയും ഒക്കെയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ അത് മാത്രമല്ല, ഇപ്പോ നമ്മുടെ വിവാഹ ധൂർത്ത് എന്ന് പറയും. ഇപ്പൊ കേരളത്തിലെ യഥാർത്ഥ മധ്യവർഗക്കാരനെ സംബന്ധിച്ച് ജീവിതത്തിൽ രണ്ട് ദൗത്യങ്ങളെ ഉള്ളൂ എന്ന് പറഞ്ഞാല്, ഒന്ന് ഒരു വീട് പണിയാണ്, അതിനുവേണ്ടി ലോൺ എടുക്കുക, കട അടച്ച് തീർക്കുക, അതിനുവേണ്ടി പടാപ്പാട് വിടുക, അത് കഴിയുമ്പോഴേക്കും മോളുടെ കല്യാണമാവും.
പിന്നെ അതിനു വേണ്ടി കുറെ പാടാപ്പാടും പണിയാ.